നമസ്കാരം. കേരളത്തെ നടുക്കിയ ഒരു സ്ഫോടനമാണ് ഇന്നലെ കളമശ്ശേരിയിൽ സംഭവിച്ചത്. യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത 3 പേർ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഏതാണ്ട് 29 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കേരളം ഏക മനസ്സോടുകൂടി പരിക്കേറ്റവർക്ക് സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭീകരാക്രമണത്തെ ഒരുമിച്ച് അപലപിക്കുന്നതിന് പകരം അതിൽ രാഷ്ട്രീയവും മതവും കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ഈ നാട് എന്നത് ഖേദകരമാണ്. ഈ ഭീകരാക്രമണത്തെ അതിശക്തമായി അപലപിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു. അതിനെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ ഈ ഭീകരാക്രമണം നടത്തി എന്ന് അവകാശപ്പെടുന്നയാൾ ക്രിസ്ത്യൻ നാമധാരി ആയതുകൊണ്ട് മാത്രം അതിന് പേരിൽ രക്തസാക്ഷി പരിവേഷത്തിനിറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടർ. ഹമാസിനെ ഭീകര പ്രസ്ഥാനം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു എന്ന് പരാതിയുള്ളവരാണ് ഇതുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉറഞ്ഞുതുള്ളിയത്. ക്രിസ്ത്യൻ സമൂഹത്തെ ലാക്കാക്കി കളമശ്ശേരിയിൽ നടന്ന സ്ഫോടനം നിർഭാഗ്യകരമാണ്. അതിന്റെ ഉത്തരവാദിത്വം കേരള സർക്കാരിന് കൂടിയുണ്ട്. അവരുടെ ഇന്റലിജൻസ് വീഴ്ച മാത്രമല്ല, ഒരു ഹമാസ് നേതാവിനെ കേരളത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കൊടുത്തതിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ സ്ഫോടനം എന്നാണ് മന്ത്രി പറഞ്ഞത്. അപ്പോഴേക്കും പിണറായിക്ക് കുരുപൊട്ടി, പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തി. പ്രീണന രാഷ്ട്രീയത്തിലൂടെ വോട്ടുറപ്പിക്കുന്നതിൽ വിരുദ്ധനായ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ എപ്പോഴും വിഷാംശമുള്ളവര് ആ വിഷയം ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക, അത് പിന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ ചെയ്യാൻ. അതില് നമ്മുടെ ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി, അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, ഇത് പൂർണ്ണമായും വർഗീയ വീക്ഷണത്തോടെ വന്നിട്ടുള്ള ഒരു നിലപാട്. ഇത് ഇദ്ദേഹത്തിന്റെ ചുവട് പിടിച്ചോ മറ്റു തരത്തിലോ ഇദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നവര് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒരു മന്ത്രിയാണ്. ആ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ഒരാള് അന്വേഷണ ഏജൻസികളോട് സാധാരണ രീതിയിൽ ആചരണങ്ങളായി ഫലപ്രദമായ അന്വേഷണം നടത്തുകയാണ്. ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാള് ഇതുപോലൊരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുള്ളത്? ഇത് അതീവ ഗൗരവമായി കാണേണ്ടതാണ്. ഉള്ളിൽ വിഷം സൂക്ഷിക്കുന്നവർ അവസരം കിട്ടുമ്പോഴൊക്കെ വിഷം ചീറ്റുമെന്നും, അതുകൊണ്ട് കേന്ദ്രമന്ത്രി അങ്ങനെ ഉള്ളിൽ വിഷം ചീറ്റുന്ന ആളാണെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാതി. എന്തുകൊണ്ടാണ് പിണറായി ഇങ്ങനെ ക്ഷുഭിതനാകുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കേരളത്തിൽ ഇത് 3-ാമത്തെയോ 4-ാമത്തെയോ സ്ഫോടനമാണ്. ഇതിൽ ആദ്യത്തേതൊന്ന് നടന്നത് കളമശ്ശേരിയിൽ തന്നെയാണ്. പിന്നീട് ഏലത്തൂരിൽ ട്രെയിനിൽ നടന്ന സ്ഫോടനവും അട്ടിമറിക്കാൻ നീക്കമുണ്ടായി. ഏലത്തൂർ സ്ഫോടനത്തിലെ പ്രതിയെ പിടികൂടാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് അന്ന് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ തലവനായിരുന്ന IGP വിജയനെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പോഴും വിജയന്റെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല. പകരമിട ഭീകരവിരുദ്ധ സ്ക്വാഡിന് തലവൻ പോലുമില്ല. എന്തിനായിരുന്നു ആ ധൃതി പിടിച്ചുള്ള സസ്പെൻഷനും അന്വേഷണ അട്ടിമറിയും? എന്നെയെ ഏറ്റെടുക്കാതിരിക്കാൻ എന്തിനാണ് പരിശ്രമിച്ചത്? കേരളം ഭീകരരുടെ താവളമാണെന്ന് സെൻകുമാർ പറഞ്ഞത് പോട്ടെ, അദ്ദേഹം അങ്ങയുടെ ശത്രുവായിരുന്നു എന്ന് കരുതാം. എന്നാൽ അങ്ങയുടെ ഏറ്റവും അടുത്ത മിത്രമായതുകൊണ്ട് 5 വർഷം DGP പദവിയിലിരിക്കുകയും അതിനുശേഷം അതിനേക്കാൾ വലിയ റാങ്കിൽ ജോലി കൊടുക്കുകയും ചെയ്ത ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് എങ്ങനെ മറക്കാൻ കഴിയും? കേരളത്തിൽ ഭീകരവാദം ശക്തമാണ്. അതിന് ഈ സർക്കാരിന്റെ തണലുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു ഹമാസ് തീവ്രവാദിക്ക്, ഹമാസ് ഭീകരന് കേരളത്തിലെ ജനങ്ങളെ അഡ്രസ് ചെയ്ത് പ്രസംഗിക്കാൻ അവസരം കൊടുത്തത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കഴിഞ്ഞ ദിവസം മലപ്പുറം ടൗൺ ഹാളിൽ നടത്തിയ ഒരു ഫലസ്തീൻ ഐക്യസമ്മേളനത്തിലാണ് ഹമാസ് തീവ്രവാദി ഓൺലൈൻ വഴി ക്ലാസ് എടുത്തത്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഇന്ത്യക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത ആശയം പേറുന്ന ഒരു ഇസ്ലാം മതവിരുദ്ധമായ ഇസ്ലാമിക സംഘടനയുടെ യുവജന വിഭാഗമാണ് സോളിഡാരിറ്റി. ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറം ടൗണിൽ നടത്തിയ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഖാലിസ് മഷാൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഭീകരനാണ് ഈ ഖാലിദ് മഷാൽ. ഓൺലൈൻ വഴിയാണ് മലപ്പുറം ടൗൺ ഹാളിൽ പ്രസംഗം നടത്തിയത്. മലപ്പുറം ടൗൺ ഹാളിലെ ബിഗ് സ്ക്രീനിൽ ഖാലിദ് മഷാൽ പ്രത്യക്ഷപ്പെടുകയും ആ ഹാളിൽ കൂടിയിരിക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് ആവേശം പകർന്നുകൊണ്ട് മുസ്ലിം ലോകം ഒരുമിച്ച് നിന്ന് വേണം ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ എന്ന് പ്രസംഗിക്കുകയും ചെയ്തു. ഇസ്രയേൽ ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രമാണ്.
ഇന്ത്യ ആപത്തിൽപ്പെടുമ്പോഴൊക്കെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്ത രാഷ്ട്രമാണ്. ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങളായ ഇസ്രയേലും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഹമാസിന്റെ നേതാവാണ് ഖാലിദ് മഷാൽ. ഹമാസിനെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല, ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഖാലിദ് മഷാൽ മലപ്പുറം ടൗൺ ഹാളിൽ പ്രസംഗം നടത്തിയത് ഇന്ത്യ വിരുദ്ധമാണ്, രാജ്യദ്രോഹമാണ്. കേരള പോലീസ് കേസെടുത്തോ? സംഘാടകന്റെ പേരിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരിലും എടുത്തില്ല. ആരാണ് ഈ ഖാലിദ് മഷാൽ എന്നോർക്കണം. ഹമാസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ജീവിതകാലം മുഴുവൻ സുരക്ഷിതമായി മറ്റ് അറബ് രാജ്യങ്ങളിൽ കഴിയുന്ന ആളാണ്. അയാൾ ഏത് രാജ്യത്താണ് ഒടുവിൽ കഴിയുന്ന ആർക്കും അറിയില്ല. അയാളുടെ ജീവിതകാലത്തിന് പ്രധാനപ്പെട്ട കാലം മുഴുവൻ അയാൾ കുവൈറ്റിലായിരുന്നു. അവിടെയായിരുന്നു അയാളുടെ വിദ്യാഭ്യാസം. അയാൾ ഹമാസിന്റെ തുടക്കകാലത്ത് കുവൈറ്റ് റീജിയന്റെ തലവനായിരുന്നു. അതിനുശേഷം അയാൾ പല ആക്രമണങ്ങൾക്കും പങ്കെടുക്കാൻ ശ്രമിക്കുന്നു. ജോർദാനിലേക്ക് മാറുന്നു. ജോർദാനിൽ വെച്ച് അയാൾ ഒട്ടേറെ ആക്രമണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. ഇസ്രയേലിന്റെ ചാരസംഘടന ജോർദാനിൽ കയറി അയാളെ കൊല്ലുന്നതിന് ശ്രമിക്കുന്നു. ദിവസങ്ങളോളം ഖാലിദ് മഷാൽ കോമയിലായിരുന്നു. അന്ന് ജോർദാനും ഇസ്രായേലും തമ്മിൽ വലിയ തർക്കമുണ്ടാവുന്നു. ഒടുവിൽ ഇസ്രായേൽ തന്നെ ഇയാളെ രക്ഷിച്ചെടുക്കാനുള്ള മരുന്നുമായി ജോർദാനിൽ ചെല്ലുന്നു. അങ്ങനെയാണ് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അന്ന് അയാളെ കൊല്ലാൻ ശ്രമിച്ച രണ്ട് ഏജന്റുമാരെ വിട്ടുകൊടുത്തതിന് പകരമായി ധാരാളം ഫലസ്തീൻ ഭീകരന്മാരെയും ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ചരിത്രം അയാൾക്കുണ്ട്. പിൽക്കാലത്ത് ഇസ്രായേൽ ഹമാസിന്റെ രണ്ട് തലവന്മാരെ വധിച്ചപ്പോൾ ഹമാസിന്റെ തലവനായി മാറുന്നു. ഹമാസിന്റെ ചെയർമാനായി 2017 വരെ പ്രവർത്തിക്കുന്നു. ഏറ്റവും രസം എന്തെന്ന് വെച്ചാൽ ഇയാളെ രക്ഷിച്ചെടുത്ത ജോർദാൻ രാജാവിന് ഇയാളെ പിന്നീട് ജോർദാനിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു, നാടുകടത്തേണ്ടി വന്നു. അയാൾ അവിടുന്ന് പോയത് ഖത്തറിലേക്കാണ്. ഇപ്പോൾ അയാൾ സിറിയയിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. സിറിയയിലും കുവൈറ്റിലും ഖത്തറിലുമൊക്കെയായി മാറി മാറി താമസിച്ച് ഹമാസിന്റെ തലവൻ വരെ എത്തിയ ഖാലിദ് മസാലാണ് മലപ്പുറം ടൗൺ ഹാളിൽ പ്രസംഗത്തിൽ പങ്കെടുത്തത്. എന്നിട്ട് ഇത് വാർത്തയാക്കാൻ പോലും മാധ്യമങ്ങൾ തയ്യാറല്ല. അതിന്റെ പേരിൽ കേസെടുക്കാൻ പോലും കേരള പോലീസ് തയ്യാറല്ല. ഇക്കാര്യമാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഒരു ഹമാസ് തീവ്രവാദി കേരളത്തിൽ പ്രസംഗിച്ച് 24 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുൻപ് ഇവിടെ ഒരു ഭീകരാക്രമണം നടന്നെങ്കിൽ സർക്കാരിലെ ഉത്തരവാദി എന്ന ചോദ്യം പ്രസക്തമല്ലേ? അത് ആര് ഭീകരാക്രമണം നടത്തിയാലും എന്തിന്റെ പേരിൽ ഭീകരാക്രമണം നടത്തിയാലും ഭീകരവാദികൾക്ക് സുരക്ഷിതമായ ഇടമാണ് കേരളം എന്ന സന്ദേശമാണ് ഇത് കൊടുക്കുന്നത്. ഇസ്ലാമിക ഭീകരവാദി എന്ന് പറയുന്നത് അപകടം പിടിച്ച വാക്കായതുകൊണ്ട് ഞാനതിന് ഇസ്ലാം വിരുദ്ധ ഭീകരവാദി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹമാസിന്റെ മുൻ തലവൻ ഖാലിദ് ഒരു ഇസ്ലാം വിരുദ്ധ ഭീകരവാദിയാവാം. എന്നാൽ ഈ ഇസ്ലാം വിരുദ്ധ ഭീകരവാദിക്ക് ഇവിടെ ഇടമുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വിരുദ്ധ ഭീകരവാദിക്കും ഹിന്ദു വിരുദ്ധ ഭീകരവാദിക്കും ഇവിടെ ഇടമുണ്ടാവാം എന്ന് കരുതുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? അക്കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ അടിവരയിട്ട് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറയുമ്പോൾ പിണറായി വിഷം ചീറ്റുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പിണറായിയെ പോലുള്ളവർ ആവർത്തിച്ചു പറയുന്നത് ഹമാസിനെ കുറ്റം പറഞ്ഞാൽ ഇസ്ലാമിനെതിരെയാണെന്നാണ്. അത് തിരുത്തു. ആദ്യം ഹമാസിനെ കുറ്റപ്പെടുത്തുന്നവർ എങ്ങനെയാണ് ഇസ്ലാമിനെതിരാവുന്നത്? ഹമാസിനെ ഭീകരവാദി എന്ന് വിളിക്കുമ്പോൾ ഫലസ്തീൻ ജനതയെ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നവർ മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ആദ്യം നിങ്ങൾ തെറ്റിതിരുത്തുക. നിങ്ങൾക്ക് പ്രീണന രാഷ്ട്രീയം ഉണ്ടാവാം. ആ പ്രീണന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇതിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കേരള ജനത അത്ര വിഡ്ഢികളാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിൽ ഒരു കുറ്റവുമില്ല, ഒരു കുറവുമില്ല. കളമശ്ശേരിയിൽ നടന്നത് ഭീകരാക്രമണം തന്നെയാണ്. ആ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടെത്തേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുള്ളത്. കാരണം കേരള പോലീസിനെ വിശ്വസിക്കാൻ കഴിയില്ല. NIA ആണ് അത് കണ്ടെത്തേണ്ടത്. ആരാണെങ്കിലും അവർ ഭീകരവാദികളാണ്, നിരപരാധികളെ കൊല്ലാൻ ശ്രമിച്ചവരാണ്. അവരെ അപലപിക്കേണ്ട ബാധ്യത ഏത് പൗരനുമുണ്ട്. അതാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. അതിന്റെ പേരിൽ രാജീവ് ചന്ദ്രശേഖരന് വിഷം ചീറ്റുന്നയാൾ എന്ന് പിണറായി പറയുന്നെങ്കിൽ അത് പിണറായിയുടെ മനസ്സിന്റെ മാത്രം കുഴപ്പമാണ്.